ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അതിരാസ് കുക്കിംഗ് ഡയറി. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഒരു മുട്ട ബജിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ മുട്ട ബജി വളരെ എളുപ്പത്തിലും വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അധികം താമസിപ്പിക്കേണ്ട, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബജി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. മുട്ട ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന 6 മുട്ടയാണ്. നമുക്ക് ഈ മുട്ടയൊന്ന് പുഴുങ്ങാനിടാം. ഈ മുട്ട പുഴുങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. ഒരു കുഞ്ഞു സവാളയുടെ പകുതി എടുത്തിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്ന പച്ചമുളകാണ്. പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് മല്ലിയിലയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി നമുക്ക് വേണ്ടുന്നത് ഗരം മസാലയാണ്. അതും 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. നമുക്കിനി കുറച്ച് ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട ശേഷം നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ആദ്യമേ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് വേണം നമ്മളിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളെല്ലാ വെള്ളം കൂടെ ഒരുമിച്ച് ഒഴിക്കാതെ കുറച്ച് കുറച്ച് വെള്ളം വേണം എപ്പോഴും നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ നമ്മുടെ ഈ ബാറ്റർ അധികം അങ്ങോട്ട് ലൂസായി പോകാനും പാടില്ല, അധികം തിക്കാവാനും പാടില്ല. ഒരു മീഡിയത്തിലുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഞാൻ ടോട്ടലി എല്ലാം കൂടെ 1/4 കപ്പ് വെള്ളത്തോളം ചേർത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും കൂടുതൽ വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ബാക്കി നമ്മുടെ മുട്ട വെന്തോന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ തോടെല്ലാം മാറ്റിയിട്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനൊരു മുട്ട എടുത്തിട്ട് 4 ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് 4 ആയിട്ടല്ല, അത് ഒന്നുകൂടി നമുക്ക് ചെറുതാക്കാവുന്നതാണ്. ഞാനിപ്പോൾ 4 ആയിട്ട് മാത്രമാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ മുട്ടയും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ മുട്ടയും ഇങ്ങനെ 4 ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബജ്ജിയുടെ മാവ് ഇവിടെ റെഡിയാണ്. മുട്ട കട്ട് ചെയ്തൊന്ന് റെഡിയാണ്. നമുക്കൊരു മുട്ടയുടെ പീസ് എടുത്തിട്ട് നമ്മുടെ മാവിലോട്ടൊന്ന് മുക്കിക്കൊടുക്കാം. നമ്മുടെ മുട്ടയുടെ മഞ്ഞക്കറി ഒന്നും പോവാതെ മാവ് നന്നായിട്ട് അതിനകത്ത് കോട്ട് ചെയ്തൊക്കെ വേണം നന്നായിട്ട് നമുക്കൊന്ന് മുക്കി എടുക്കാം. ഇതുപോലെ നമ്മുടെ മുട്ടയിൽ നമ്മുടെ മാവെല്ലാം നന്നായിട്ട് കോട്ടാകത്തൊക്കെ വേണം നമുക്ക് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിലൊക്കെ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ മുട്ടയുടെ പീസ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ മുട്ടയുടെ പീസ് ഇടുമ്പോൾ തന്നെ നമ്മുടെ കുറച്ച് മാവെടുത്ത് നമ്മുടെ ആ മുട്ടയുടെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ മുട്ടയുടെ മഞ്ഞക്കറി ഒന്നും ഇളകി പോകാതെ നന്നായിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ 1 ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം 1-5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മുടെ മുട്ടയുടെ 1 വശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാ വശവും നന്നായിട്ടൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാ മുട്ടയും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം കറക്റ്റ് പരുവൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ മുട്ടബജിയുടെ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ 1-ാമത്തെ ബാച്ച് മുട്ടബജി ഇവിടെ റെഡിയാണ്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ഞാൻ 2nd ബാച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടബജി എല്ലാം ഇവിടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കൊരു മുട്ടബജി എടുത്തൊന്ന് മുറിച്ച് നോക്കാം. വാവ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.